നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എല്ലാ മാന്യ സഹോദരങ്ങൾക്കും ക്രിസ്തുയേശുവിൻ്റെ ധന്യനാമത്തിൽ ഒരിക്കലൂടെ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. ആൽഫ ടി വിയുടെ സത്യവെളിച്ചം പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കർത്താവായ യേശു ക്രിസ്തു നിസ്തുല്യനും ശ്രേഷ്ഠനും മഹാനുമാണ്. യേശു ക്രിസ്തുവിൻ്റെ മഹത്വം മറ്റാരുമായി തുലനം ചെയ്യുവാൻ കഴിയാതെ വണ്ണം അത്ര ശ്രേഷ്ഠമായി നിൽക്കുന്നു. പുത്രൻ എന്നുള്ള നാമധാരിയായി ശ്രേഷ്ഠതയുടെയും മഹത്വത്തിൻ്റെയും നിറകുടമായ കർത്താവായ യേശു ക്രിസ്തുവിനെയാണ് എബ്രായ ലേഖന പഠന പരമ്പരയിലൂടെ നാം ഈ നാളുകളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് എബ്രായ ലേഖനത്തിൻ്റെ രണ്ട് അധ്യായങ്ങളിൽ പഴയ നിയമത്തിലെ പ്രവാചകന്മാരും ദൂതന്മാരുമായി താരതമ്യം ചെയ്തുകൊണ്ട് അവരെക്കാൾ ശ്രേഷ്ഠനാണ് ക്രിസ്തു എന്ന് നാം കാണുകയുണ്ടായി. പ്രവാചകന്മാരെക്കാൾ ശ്രേഷ്ഠനാണ് ക്രിസ്തു എന്ന നിരവധി തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഒന്നാം അധ്യായത്തിൽ നിന്നും, ദൂതന്മാരെക്കാൾ ശ്രേഷ്ഠനാണ് ക്രിസ്തു എന്ന് അനേക താരതമ്യ പഠന തെളിവുകളിലൂടെ രണ്ടാം അധ്യായത്തിലൂടെയും നാം കാണുകയുണ്ടായി. മൂന്നാം അധ്യായത്തിൻ്റെ ഒന്നാം വാക്യം കഴിഞ്ഞ ക്ലാസ്സിൽ നാം ചിന്തിച്ചതാണ്. അതേ അധ്യായത്തിൻ്റെ 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ ഇന്നത്തെ നമ്മുടെ വിചിന്തനത്തിനായി ഒന്ന് വായിക്കുകയാണ്. എബ്രായ ലേഖനം 3 അധ്യായം 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ. അതുകൊണ്ട് വിശുദ്ധ സഹോദരന്മാരെ, സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായുള്ളവരെ, നാം സ്വീകരിച്ചു പറയുന്ന അപ്പോസ്തലനും മഹാപുരോഹിതനുമായി യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുവിൻ. മോശ ദൈവഭവനത്തിലൊക്കെയും വിശ്വസ്തനായിരുന്നതുപോലെ യേശുവും തന്നെ നിയമിച്ചാക്കിയവന് വിശ്വസ്തനാകുന്നു. ഭവനത്തെക്കാളും ഭവനം ചമച്ചവന് അധികം മാനമുള്ളതുപോലെ യേശുവും മോശയേക്കാൾ അധികം മഹത്വത്തിന് യോഗ്യൻ എന്ന് എണ്ണിയിരിക്കുന്നു. ഏതു ഭവനവും ചമപ്പാൻ ഒരാൾ വേണം. സർവവും ചമച്ചവൻ ദൈവം തന്നെ. അവൻ്റെ ഭവനത്തിലൊക്കെയും മോശ വിശ്വസ്തനായിരുന്നത് അരളി ചെയ്യുവാനിരുന്നതിന് സാക്ഷ്യം പറയുന്ന ഭൃത്യനായിട്ടത്രേ. ക്രിസ്തുവോ അവൻ്റെ ഭവനത്തിന് അധികാരിയായ പുത്രനായിട്ട് തന്നെ. പ്രത്യാശയുടെ ധൈര്യവും പ്രശംസയും നാം അവസാനത്തോളം മുറുകെ പിടിച്ചുകൊണ്ടാൽ നാം തന്നെ അവൻ്റെ ഭവനം ആകുന്നു. ഈ വേദഭാഗത്തിലെ 1 വാക്യമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നാം ചിന്തിച്ചത്. അതുകൊണ്ട് എന്ന് പറഞ്ഞാണ് ഈ 3 അധ്യായം ആരംഭിക്കുന്നത്. 2 അധ്യായത്തിൽ പറഞ്ഞിട്ടുള്ള വിഷയങ്ങളുടെ അടിസ്ഥാനത്തിലാണ് യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ മരണം, ആ മരണത്തിലൂടെ നമുക്ക് ലഭ്യമായ അനുഗ്രഹങ്ങളും പദവികളും അത് പറഞ്ഞിട്ട് പറയുകയാണ്. ഈ പദവികളെല്ലാം നമുക്കുണ്ട്. അതുകൊണ്ട് നാം ആരാണ്? നമ്മുടെ 2 പദവികൾ അവിടെ പറയുന്നുണ്ട്. വിശുദ്ധ സഹോദരന്മാർ, സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായുള്ളവർ. യേശു ക്രിസ്തുവിൻ്റെ 2 പ്രത്യേകതകളും ആ 1 വാക്യത്തിൽ പറയുന്നത് നാം കഴിഞ്ഞ ക്ലാസ്സിൽ ചിന്തിച്ചു. അപ്പോസ്തലനും മഹാപുരോഹിതനും, നമ്മുടെ ഒരു കടപ്പാട് അവിടെ ഓർപ്പിച്ചിട്ടുണ്ട്. ഈ യേശുവിനെ ശ്രദ്ധിച്ച് നോക്കുവീൻ. പിന്നീട് അടുത്ത 2 മുതലുള്ള വാക്യങ്ങളിൽ മോശയുമായിട്ടുള്ള ഒരു താരതമ്യമാണ്. മോശയെ വേദപുസ്തകത്തിലൂടെ നമുക്ക് നല്ലതുപോലെ അറിയാം. മോശ യഹൂദ ജനത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ അനിഷേധ്യനായ നേതാവായിരുന്നു. ആത്മീയ മണ്ഡലത്തിൽ മാത്രമല്ല, രാഷ്ട്രീയ മണ്ഡലത്തിലും നിറങ്ങി നിൽക്കുന്ന അവരുടെ നേതാവാണ് മോശ. കാരണം മിസ്രയീമിലെ അടിമത്വത്തിലായിരുന്ന ഇസ്രായേൽ ജനത്തെ അവിടെ നിന്ന് വിടുവിക്കുന്നതിന് ദൈവത്താൽ ശക്തമായി ഉപയോഗിക്കപ്പെട്ട വ്യക്തിയാണ് മോശ. അതോടൊപ്പം ആത്മീയമായും ദൈവത്തിൻ്റെ പ്രമാണങ്ങളും കൽപ്പനകളും ഒക്കെ ജനത്തിന് എത്തിച്ചു കൊടുക്കുന്നതിന് ദൈവത്താൽ ഉപയോഗിക്കപ്പെട്ട വ്യക്തി. ആ നിലയിൽ യഹൂദനെ സംബന്ധിച്ചിടത്തോളം അവരുടെ അനിഷേധ്യനായ നേതാവാണ് മോശ. ആ മോശയെക്കുറിച്ച് പറയുമ്പോൾ മോശയുടെ വിശ്വസ്തതയാണ് ഇവിടെ എടുത്തു പറഞ്ഞിരിക്കുന്ന വിഷയം. 2 വാക്യം പറയുന്നു, മോശ ദൈവഭവനത്തിലൊക്കെയും വിശ്വസ്തനായിരുന്നതുപോലെ. അപ്പോൾ യേശു ക്രിസ്തുവിനെയും ക്രിസ്തുവിൻ്റെ വിശ്വസ്തതയും പറയുവാൻ മോശയുടെ വിശ്വസ്തത ഒരു ഉദാഹരണമായിട്ട് ഇവിടെ എടുത്തിരിക്കുക. നമുക്കറിയാം വിശ്വസ്തത, അത് വേദപുസ്തകം വളരെ വ്യക്തമായി പഠിപ്പിക്കുന്ന ഒരു വിഷയമാണ്. ആത്മീക മണ്ഡലത്തിൽ ഉണ്ടായിരിക്കേണ്ട അതിപ്രധാനപ്പെട്ട ഒരു ഗുണവിശേഷമാണ് വിശ്വസ്തത എന്ന് പറയുന്നത്. അത് ആത്മീയ മേഖലയിൽ മാത്രമല്ല, ലൗകിക ജീവിതത്തിൻ്റെ വ്യത്യസ്ത മേഖലകളിലും ഉണ്ടായിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് വിശ്വസ്തത എന്ന് പറയുന്നത്. നാം 2 പേർ ഒന്നിച്ചു കൂടി ചെയ്യുന്ന ഏത് കാര്യത്തിലും പരസ്പരം വിശ്വസ്തരല്ല എങ്കിൽ അത് വിജയകരമായി മുൻപോട്ട് പോകയില്ല. കുടുംബജീവിതം, 2 പേർ ചേർന്ന് നടത്തുന്ന ഒരു ബിസിനസ്, എന്തുമായിക്കോട്ടെ, പരസ്പരം വിശ്വസ്തത പുലർത്തുവാൻ കഴിയുന്നില്ലെങ്കിൽ അത് വിജയകരമായി മുൻപോട്ട് പോകയില്ല. ആത്മീയ മണ്ഡലത്തിൽ
അത് എത്ര അധികം ദൈവം നമ്മെ ഏൽപ്പിച്ചിട്ടുള്ളത് എന്തൊക്കെയോ അതിനോട് നാം വിശ്വസ്തത പുലർത്തുവാൻ കടപ്പെട്ടവരാണ്. നമുക്ക് തന്നിട്ടുള്ള ശുശ്രൂഷകളാകട്ടെ, നമുക്ക് തന്നിട്ടുള്ള സാമ്പത്തിക നന്മകളാകട്ടെ, നമുക്ക് തന്നിട്ടുള്ള അവസരങ്ങളാകട്ടെ, നമുക്ക് തന്നിട്ടുള്ള ഇതര ഭൗമിക നന്മകളും അനുഗ്രഹങ്ങളുമാകട്ടെ, ദൈവം നമുക്ക് നൽകിയിട്ടുള്ള സമയമാകട്ടെ, എല്ലാറ്റിനോടും നാം വിശ്വസ്തത പുലർത്തുവാൻ കടപ്പെട്ടവരാണ്. തിരുവെഴുത്ത് പറയുന്നുണ്ട്, അല്പത്തിൽ വിശ്വസ്തനായവനെയാണ് അധികത്തിന് വിചാരകനാക്കുന്നത്. അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് സഭാചരിത്രത്തിലെ ആദ്യത്തെ രക്തസാക്ഷിയായി അറിയപ്പെടുന്ന സ്തേഫാനോസ്. സഭാ ചരിത്രത്തിൽ തന്നെ ഉന്നതമായൊരു സ്ഥാനം സ്തേഫാനോസിന് ആ നിലയിൽ നൽകപ്പെട്ടിരിക്കുകയാണ്. നമുക്കറിയാം സ്തേഫാനോസിനെ ആദ്യം അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകത്തിൽ നാം കാണുന്നത് മേശയിലെ ശുശ്രൂഷയ്ക്കായി നിയോഗിക്കപ്പെട്ടവനായിട്ടാണ്. അവിടെ അവൻ വിശ്വസ്തത പുലർത്തി, ദൈവം അവിടെ നിന്ന് ഉയർത്തി, തെരുവിൽ ദൈവത്തിൻ്റെ വചനം പ്രസംഗിക്കുന്നവനാക്കി, അവിടെ വിശ്വസ്തത പുലർത്തി, ന്യായാധിപ സംഘത്തിൽ ദൈവവചനം പരിജ്ഞാനത്തോടും ശക്തിയോടും ആത്മനിറവോടും പ്രസംഗിക്കുന്നവനാക്കി, അവിടെയും വിശ്വസ്തത പുലർത്തി. ആദ്യത്തെ രക്തസാക്ഷിയായി ദൈവം അവനെ ഉയർത്തുകയാണ്. തുറക്കപ്പെട്ട സ്വർഗം കണ്ടുകൊണ്ട് ഇവിടെ നിന്ന് മാറ്റപ്പെടുവാനുള്ള ഭാഗ്യം ലഭിച്ച വ്യക്തിയായി സ്തേഫാനോസിനെ നമുക്ക് കാണാം. ദൈവം നമുക്ക് തന്നിട്ടുള്ള അല്പത്തിൽ നാം വിശ്വസ്തത പുലർത്തുമ്പോൾ ദൈവം അതിനെ മാനിക്കുകയും അധികത്തിന് വിചാരകനാക്കി തീർക്കുകയും ചെയ്യുകയാണ്. നമുക്കറിയാം പൗലൂസ് പറയുന്നൊരു വാചകം തിമോത്തിയോസിൻ്റെ ലേഖനത്തിലുണ്ട്. 1 തിമോത്തിയോസ് 1:12 എനിക്ക് ശക്തി നൽകിയ ക്രിസ്തുയേശു എന്ന നമ്മുടെ കർത്താവ് എന്നെ വിശ്വസ്തൻ എന്നെണ്ണി ശുശ്രൂഷയ്ക്കാക്കിയതുകൊണ്ട്. പൗലൂസ് തന്നെ പറയുന്നത് തന്നെ ദൈവം ശുശ്രൂഷയ്ക്കാക്കി വെച്ചിരിക്കുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിൽ? വിശ്വസ്തൻ എന്ന എണ്ണി ശുശ്രൂഷയ്ക്കാക്കി വെച്ചിരിക്കുന്നു എന്നാണ് പൗലൂസ് അവിടെ പറയുന്നത്. അതുപോലെ 1 കൊരിന്ത്യർ 4:1 നമ്മളെയൊക്കെ ദൈവം ഗൃഹവിചാരകന്മാരാക്കി വെച്ചിരിക്കുകയാണ്. ഞാൻ ആ വാക്യം ഒന്ന് വായിക്കാം. 1 കൊരിന്ത്യർ 4:1 ഞങ്ങളെ ക്രിസ്തുവിൻ്റെ ശുശ്രൂഷക്കാരും ദൈവമർമ്മങ്ങളുടെ ഗൃഹവിചാരകന്മാരും എന്നിങ്ങനെ ഓരോരുത്തൻ എണ്ണിക്കൊള്ളട്ടെ. ഗൃഹവിചാരകന്മാരിൽ അന്വേഷിക്കുന്നതോ അവർ വിശ്വസ്തരായിരിക്കണം എന്നത്രേ. നമ്മയൊക്കെ ഓരോ ചുമതലകൾ തന്ന് ഗൃഹവിചാരകന്മാരാക്കി വെച്ചിരിക്കുക. ഗൃഹവിചാരകന്മാരിൽ ദൈവം പ്രതീക്ഷിക്കുന്നത് അവർ വിശ്വസ്തരായിരിക്കണം എന്നാണ്. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലുമൊക്കെ അങ്ങനെ വിശ്വസ്തത പുലർത്തി വിശ്വസ്തരെന്ന് വിശേഷിപ്പിക്കപ്പെട്ടുള്ള ചിലരുടെ ചരിത്രം നമുക്ക് കാണാനായിട്ട് കഴിയും. ഇവിടെ മോശയുടെ വിശ്വസ്തതയെക്കുറിച്ചാണ് പറയുന്നത്. മോശ വിശ്വസ്തത പുലർത്തിയത് എവിടെയാണ് എന്ന് പറയുന്നുണ്ട്. ദൈവഭവനത്തിലൊക്കെയും വിശ്വസ്തനായിരുന്നത് പോലെ മോശയെ ദൈവം ചില ശുശ്രൂഷകൾ ഏൽപ്പിച്ചത് ഒരു ഭവനത്തിലാണ്. അവിടെയാണ് മോശ വിശ്വസ്തതയോടെ ശുശ്രൂഷ ചെയ്തത്. ഏതാണ് ആ ഭവനം? മോശ വിശ്വസ്തത പുലർത്തിയ ദൈവഭവനം ഏതാണെന്ന് സംഖ്യാപുസ്തകം 12:7 നാം വായിക്കുന്നത്. അതും ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം. സംഖ്യാപുസ്തകം 12:7 എൻ്റെ ദാസനായ മോശയോ അങ്ങനെയല്ല, അവൻ എൻ്റെ ഗൃഹത്തിലൊക്കെയും വിശ്വസ്തനാകുന്നു. ആ വേദഭാഗം ആ പശ്ചാത്തലം വായിച്ചാൽ നമുക്കറിയാം യഹോവ തന്നെ പറയുന്ന വാക്കുകളാണ്. അവൻ എൻ്റെ ഭവനത്തിലൊക്കെയും വിശ്വസ്തനായിരുന്നു എന്നാണ് പറയുന്നത്. ഏതാണ് ആ ഭവനം? ഇസ്രായേൽ ജനത്തിൻ്റെ കൂട്ടമാണ്. ഇസ്രായേൽ ജനത്തോടുള്ള ബന്ധത്തിൽ മോശയെ ദൈവം ഏൽപ്പിച്ച ശുശ്രൂഷകളുണ്ട്. ആ കൂട്ടത്തെ എൻ്റെ ഭവനം, ദൈവഭവനം എന്ന് വിശേഷിപ്പിച്ചിരിക്കുകയാണ്. അവിടെ മോശ വിശ്വസ്തതയോടെ ശുശ്രൂഷ ചെയ്തു. എന്നാൽ യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുമ്പോൾ അവൻ്റെ ഭവനത്തിലൊക്കെയും മോശ വിശ്വസ്തനായിരുന്നത് അരുളി ചെയ്യാനിരുന്നതിന് സാക്ഷ്യം പറയുന്ന ഭൃത്യനായിട്ടത്രേ. 6 ക്രിസ്തു അവൻ്റെ ഭവനത്തിനധികാരിയായ പുത്രനായിട്ട് തന്നെ. അപ്പോൾ ക്രിസ്തുവിൻ്റെ ഭവനത്തെക്കുറിച്ചും ഇവിടെ പറയുന്നുണ്ട്. അതേതാണ്? അത് ദൈവസഭയാണ്. മോശ ശുശ്രൂഷ ചെയ്തത് ദൈവത്തിൻ്റെ ഭവനം. പഴയ നിയമത്തിൽ വിശേഷിപ്പിച്ചിരിക്കുന്നു അത് ഇസ്രായേൽ ജനത്തിൻ്റെ കൂട്ടം. എന്നാൽ യേശു ക്രിസ്തുവിനോടുള്ള ബന്ധത്തിൽ ക്രിസ്തുവിൻ്റെ ഭവനം എന്ന് പറയുന്നത് ദൈവസഭയെക്കുറിച്ചാണ്. കർത്താവ് തന്നെ പറയുന്നുണ്ട്, ഞാൻ എൻ്റെ സഭയെ പണിയും എന്ന്. ദൈവസഭയ്ക്ക് ക്രിസ്തു സഭ, ക്രിസ്തുവിൻ്റെ സഭ എന്ന ഒരു വിശേഷണം തന്നെ ദൈവത്തിൻ്റെ വചനത്തിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ദൈവത്തിൻ്റെ ഭവനം എന്ന് പുതിയ നിയമത്തിൽ വിശേഷിപ്പിച്ചിരിക്കുന്നത്, ദൈവത്തിൻ്റെ വചനത്തിൽ വിശേഷിപ്പിച്ചിരിക്കുന്നത് പഴയ നിയമത്തിൽ ഇസ്രായേൽ ജനത്തിൻ്റെ കൂട്ടത്തെക്കുറിച്ചാണെങ്കിൽ പുതിയ നിയമത്തിൽ ദൈവസഭയെക്കുറിച്ചാണ്. ഇവിടെ ഈ വാക്യത്തിലും നാം വായിച്ച വേദഭാഗത്തും നമുക്കൊരു പ്രത്യേക മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്, ഒരു വലിയ പ്രബോധനം നൽകിയിട്ടുണ്ട്. അത് 6 അവസാനത്തോളം മുറുകെ പിടിച്ചുകൊണ്ടാൽ എന്ന് പറയുന്നുണ്ട്. ആദ്യ വാക്യത്തിൽ നാം ചിന്തിച്ചു യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുകയും എന്ന്.
ഇവിടെ ഇത് അവസാനിപ്പിക്കുമ്പോൾ ആറാം വാക്യം അവസാനിപ്പിക്കുമ്പോൾ പറയുകയാണ് നാം മുറുകെ പിടിക്കുക. എന്താ മുറുകെ പിടിക്കേണ്ടത്? പ്രത്യാശയുടെ ധൈര്യവും പ്രശംസയും നാം അവസാനത്തോളം മുറുകെ പിടിച്ചുകൊണ്ടാൽ. അപ്പം നമുക്കൊരു പ്രത്യാശയുണ്ട്, നമുക്കൊരു പ്രശംസയുണ്ട്, ആ പ്രത്യാശയിൽ നമുക്കൊരു ധൈര്യമുണ്ട്, അത് നാം മുറുകെ പിടിച്ചുകൊണ്ട് മുൻപോട്ട് ജീവിക്കണം എന്നാണ് അവിടെ പറയുന്നത്. നമ്മുടെ പ്രത്യാശയെക്കുറിച്ച് പറയുന്ന അനേക വാക്യങ്ങൾ തിരുവെഴുത്തിലുണ്ട്. നമുക്കറിയാം കൊലോസ്യലേഖനം 1:27 മഹത്വത്തിൻ്റെ പ്രത്യാശ, യേശു ക്രിസ്തു മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തുവാണ്. 1 Petros 1:3 നമുക്കുള്ള പ്രത്യാശ ജീവനുള്ള പ്രത്യാശയാണ്. തീത്തോസിൻ്റെ ലേഖനം 2:13 നമുക്കുള്ള പ്രത്യാശ ഭാഗ്യകരമായ പ്രത്യാശയാണ്. ഈ നിലയിൽ ജീവനുള്ള മഹത്വത്തിൻ്റെ ഭാഗ്യകരമായ പ്രത്യാശ എന്നൊക്കെ നമ്മുടെ പ്രത്യാശയെ വിശേഷിപ്പിക്കുന്ന അനേക വാക്യങ്ങൾ തിരുവെഴുത്തിലുണ്ട്. ചുരുക്കത്തിൽ പറഞ്ഞാൽ നമ്മുടെ പ്രത്യാശ അത് യേശുക്രിസ്തുവാണ്, നമ്മുടെ പ്രശംസ അത് യേശുക്രിസ്തുവാണ്. ആ പ്രത്യാശയുടെ ധൈര്യവും പ്രശംസയും അഥവാ ക്രിസ്തുവിനെ മുറുകെ പിടിച്ചുകൊണ്ട് നാം മുൻപോട്ട് പോകുക എന്നുള്ളതാണ് ഈ വേദഭാഗത്തിൽ നൽകുന്ന പ്രധാനപ്പെട്ട ഒരു പ്രബോധനം. നാം ഇപ്പോൾ വായിച്ച 3:1-6 വാക്യങ്ങളിൽ പ്രധാനമായിട്ട് 2 ആഹ്വാനങ്ങളാണ് നൽകുന്നത്. 1, യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുക. 2, ഈ യേശുവിനെ ക്രിസ്തുവിനെ മുറുകെ പിടിച്ചുകൊണ്ട് മുൻപോട്ട് ജീവിക്കുക. ഇങ്ങനെ 2 പ്രധാനപ്പെട്ട പ്രബോധനങ്ങൾ ഈ വേദവാക്യത്തിൽ നൽകുന്നുണ്ട്. ഇനി നമുക്ക് മോശയുമായി നടത്തുന്ന ആ താരതമ്യത്തിലേക്ക് ഒന്ന് പ്രവേശിക്കാം. ഞാൻ ഓർപ്പിച്ചു, മോശ യഹൂദ ജനത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ അനിഷേധ്യനായ നേതാവായിരുന്നു. മോശ ഇന്നും നമുക്കറിയാം ലോകത്തിലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയായി ചരിത്രത്തിൽ മാറ്റപ്പെട്ടു കഴിഞ്ഞിരിക്കുകയാണ്. ലോകത്തിൽ ഏകദൈവ വിശ്വാസം പഠിപ്പിക്കുന്ന പ്രധാന 3 മതങ്ങളാണുള്ളത്: യഹൂദ മതവും ഇസ്ലാം മതവും ക്രൈസ്തവ മതവും. ഈ 3 മതത്തോടുള്ള ബന്ധത്തിലും പ്രധാനപ്പെട്ട ഒരു വ്യക്തിത്വമാണ് മോശ. യഹൂദനെ സംബന്ധിച്ച് അവരുടെ രാഷ്ട്രപിതാവ് എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. കാരണം മിസ്രയീമി അടിമത്വത്തിൽ നിന്ന് അവരെ വിടുവിക്കുവാൻ കാരണക്കാരനായി തീർന്ന നേതാവാണ് മോശ. അതുമാത്രമല്ല, പിന്നീട് ചരിത്രം പഠിച്ചാൽ ഇസ്ലാമിനെ സംബന്ധിച്ചും അവരുടെ ഒരു നബിയാണ് മൂസാ നബി എന്നറിയപ്പെടുന്ന ഈ മോശ. ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഇതാ യേശുക്രിസ്തുവിൻ്റെ വിശ്വസ്തതയ്ക്കൊരു താരതമ്യമായി തന്നെ മോശയുടെ വിശ്വസ്തതയെ എടുത്തിരിക്കുകയാണ്. മോശയാൽ എഴുതപ്പെട്ട നിരവധി ഗ്രന്ഥങ്ങൾ വിശുദ്ധ തിരുവെഴുത്തിലുണ്ട്. ആ നിലയിൽ മോശ ഈ 3 മതങ്ങളിലെയും പ്രധാനപ്പെട്ട ഒരു ചരിത്ര പുരുഷനായി മാറിയിരിക്കുകയാണ്. ഇവിടെ ഈ മോശയുമായി താരതമ്യം നടത്തുമ്പോൾ 4 പ്രധാന നിലകളിലാണ് താരതമ്യം നടത്തിക്കൊണ്ട് ഈ മോശയേക്കാൾ ഉന്നതനും ശ്രേഷ്ഠനുമാണ് കർത്താവായ യേശു ക്രിസ്തു എന്ന് തെളിയിച്ചിരിക്കുന്നത്. അതിൽ 1, മോശ ശുശ്രൂഷ ചെയ്ത ദൈവഭവനം അത് ഇസ്രായേൽ ജനത്തിൻ്റെ കൂട്ടമാണ് എന്ന് ഞാൻ ഓർപ്പിക്കുകയുണ്ടായി. അവിടെ ആ ഭവനത്തിലെ ഒരംഗമായിരുന്നു മോശ. ഒരു ഇസ്രായേലിയനായി ഒരു എബ്രായനായി ജനിച്ചു വളർത്തപ്പെട്ടവനാണ് മോശ. മോശയുടെ ജനനവും ആ ജനനത്തോട് ബന്ധപ്പെട്ട് നടന്ന സംഭവങ്ങളുമൊക്കെ പുറപ്പാട് പുസ്തകത്തിൻ്റെ 2 അധ്യായത്തിലും മുൻപോട്ടുള്ള ഭാഗങ്ങളിലും നാം വായിക്കുന്നുണ്ട്. ലേവ്യ കുടുംബത്തിൽ ജനിച്ച ഇസ്രായേലിയനായ അഥവാ എബ്രായനായ മോശ, ആ മോശയെ വളരെ അത്ഭുതകരമായി ജനന സമയത്ത് തന്നെ കൊല്ലപ്പെടേണ്ടതാ, ദൈവം അത്ഭുതകരമായി രക്ഷിച്ചു, അത്ഭുതകരമായി വിടുവിച്ചു, ദൈവവേലയിൽ ഉപയോഗിക്കുന്നു, ദൈവഭവനത്തിൽ ചില ശുശ്രൂഷകൾ ഏൽപ്പിച്ചു, അത് വിശ്വസ്തതയോടെ ചെയ്തു. അതാണ് ഇവിടെ 3 അധ്യായത്തിൽ എടുത്തു പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ മോശ ഈ ദൈവഭവനത്തിൽ ശുശ്രൂഷ ചെയ്തപ്പോൾ ആ ഭവനത്തിലെ ഒരംഗമായിരുന്നു, ഒരംഗം മാത്രമായി നിന്നുകൊണ്ട് അവിടെ ദൈവം ഏൽപ്പിച്ച് ശുശ്രൂഷ ചെയ്യുകയാണ്. എന്നാൽ യേശുക്രിസ്തുവിനെ കുറിച്ച് നാം വായിക്കുന്നത് എന്താ? യേശുക്രിസ്തു ഈ ഭവനത്തിൽ, താൻ ശുശ്രൂഷ ചെയ്യുന്ന ഭവനത്തിൽ, ദൈവസഭയോടുള്ള ബന്ധത്തിൽ 4 വാക്യം പറയുന്നു, ഏതു ഭവനവും ചമപ്പാൻ ഒരാൾ വേണം, സർവവും ചമച്ചവൻ ദൈവം തന്നെ. അവൻ്റെ ഭവനത്തിലൊക്കെയും മോശ വിശ്വസ്തനായിരുന്നത് അരുളി ചെയ്യുവാനിരുന്നതിന് സാക്ഷ്യം പറയുന്ന ഭൃത്യനായിട്ടത്രേ. അപ്പം അവിടെ പറയുന്നു ഭവനത്തെ ചമച്ചവനാണ് കർത്താവായ യേശു ക്രിസ്തു. അതാണല്ലോ തിരുവെഴുത്തിലൂടെ നാം മനസ്സിലാക്കുന്നത്. യേശുക്രിസ്തു തന്നെ പറയുന്നത് ഞാൻ എൻ്റെ സഭയെ പണിയുമെന്ന. യേശുക്രിസ്തുവിനാൽ പണിയപ്പെട്ടതാണ് ദൈവസഭ. ദൈവസഭ പണിയപ്പെട്ട ചരിത്രം അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 2 അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട്. ആ ചരിത്ര സംഭവം അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ക്രിസ്തു
ദൈവസഭയുടെ ശില്പിയാണ്. ക്രിസ്തുവിനാലാണ് സഭ പണിയപ്പെട്ടത്. ഇന്ന് സഭ വളർന്നുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ കാരണക്കാരൻ ക്രിസ്തുവാണ്. സഭയുടെ തലയായി കർത്താവായി ഇന്ന് ആയിരിക്കുന്നത് മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തുവാണ്. ഇനിയും സഭയെ ചേർക്കുവാൻ വരുന്നത് ക്രിസ്തുവാണ്. ആ നിലയിലെല്ലാം സഭ ക്രിസ്തുവിൻ്റെയാണ്. അപ്പോൾ ഇവിടെ പറയുന്നു, ക്രിസ്തു സഭയെ ചമച്ചവനാണ്. എന്താ മോശയും ക്രിസ്തുവും തമ്മിലുള്ള വ്യത്യാസം? മോശ ദൈവഭവനത്തിൽ ശുശ്രൂഷ ചെയ്തു, അവിടുത്തെ ഒരു അംഗം മാത്രമായിരുന്നു. എന്നാൽ യേശു ക്രിസ്തുവോ താൻ ഇന്ന് ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്ന ദൈവസഭ എന്ന ദൈവഭവനത്തിലെ, ഇതിനെ ഗൃഹമെന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട് ദൈവസഭയെ. 1 പത്രോസ് 2 അഞ്ചാം വാക്യത്തിൽ ആത്മീക ഗൃഹം എന്നൊരു പദം കൊണ്ട് ദൈവസഭയെ വിശേഷിപ്പിച്ചിട്ടുണ്ട്. ഈ ഭവനത്തിലെ, ഈ ഗൃഹത്തിൻ്റെ ശില്പി കൂടിയാണ്, ഇതിനെ ചമച്ചവൻ കൂടിയാണ് കർത്താവായ യേശു ക്രിസ്തു. ഇനി രണ്ടാമത്തെ പ്രത്യേകത, മോശയെക്കുറിച്ച് ഇവിടെ 5 വാക്യം അവസാനിപ്പിച്ചത് ഞാൻ വായിച്ചു. ഈ ഭവനത്തിലെ ശുശ്രൂഷകൾ ചെയ്യുന്ന ഒരു ഭൃത്യനായിട്ടത്രേ, കേവലം ഒരു ഭൃത്യനായി ഒരു ദാസനായി മോശ ശുശ്രൂഷ ചെയ്യുകയാണ്. എന്നാൽ യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയുന്നതോ, അവൻ ഭൃത്യനായി നിന്ന് ശുശ്രൂഷ ചെയ്യുകയല്ല, ക്രിസ്തുവോ അവൻ്റെ ഭവനത്തിന് അധികാരിയായ പുത്രനായിട്ട് തന്നെ, പുത്രൻ എന്നുള്ള പേര് അവിടെ എടുത്തു പറഞ്ഞിരിക്കുക, ആ നാമമാണ് അവൻ്റെ ഏറ്റവും വലിയ വൈശിഷ്ട്യം. ആ നാമത്തിലൂടെയാണ് അവൻ്റെ മഹത്വം വളരെ വ്യക്തമായി ഉയർത്തിക്കാണിക്കുന്നത്. ഈ പുത്രൻ്റെ പ്രത്യേകത എന്താ? ഈ ഭവനത്തിലെ, ഈ ദൈവസഭയിലെ അവൻ അതിൻ്റെ അധികാരി കൂടിയാണ്. അത് ഞാൻ ഓർപ്പിച്ചു, തലയാണ്, കർത്താവാണ്, സകലത്തെയും നിയന്ത്രിക്കുന്നവനാണ്. സഭയുടെ പൂർണ്ണ അധികാരം കർത്താവിൻ്റെ കയ്യിലാണ്. മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു, ധന്യനായ ഏകാധിപതി, കർത്താതി കർത്താവ്, രാജാധിരാജാവ് എന്നൊക്കെ യേശു ക്രിസ്തുവിനെ തിമോത്തിയോസിൻ്റെ ലേഖനത്തിൽ വിശേഷിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ മോശയുമായുള്ള രണ്ടാമത്തെ താരതമ്യം, മോശ ഒരു ഭൃത്യനായിരിക്കുമ്പോൾ യേശു ക്രിസ്തു കേവലം ഭൃത്യൻ മാത്രമല്ല, യേശു ക്രിസ്തു ആ ഭവനത്തിൻ്റെ അധികാരി കൂടിയാണ്. മൂന്നാമത്തെ പ്രത്യേകത, മോശയെ ദൈവം അയച്ചതാണ്. യോഹന്നാൻ സ്നാപകനെ കുറിച്ച് പറയുമ്പോഴും ഇങ്ങനെ വായിക്കുന്നുണ്ട്, ദൈവം അയച്ചിട്ടൊരു മനുഷ്യൻ വന്നു, അവന് യോഹന്നാൻ എന്നു പേർ. മോശയും ദൈവം അയച്ചതാണ്. അതുകൊണ്ടാണ് വളരെ അത്ഭുതകരമായി വിടുവിച്ച് വളർത്തി കൊണ്ടുവന്ന് ഈ വലിയ ദൗത്യം മോശയിലൂടെ നിറവേറ്റപ്പെട്ടത്. ദൈവത്താൽ അയക്കപ്പെട്ട ഒരു പുരുഷനാണ്. ആ വാക്ക്, ഐക്യപ്പെട്ടവൻ എന്ന വാക്ക് അപ്പോസ്തലൻ എന്നതിൻ്റെ അർത്ഥമാണ്. ആ അർത്ഥത്തിൽ ദൈവത്താൽ അയക്കപ്പെട്ടവൻ എന്നുള്ള നിലയിൽ മോശ അപ്പോസ്തലനാണ്. പുതിയ നിയമത്തിലെ 12 അപ്പോസ്തലന്മാരുടെ ഗണത്തിൽപ്പെടുന്നവൻ എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. ദൈവത്താൽ അയക്കപ്പെട്ടവൻ എന്നുള്ള നിലയിൽ മോശയെ അപ്പോസ്തലൻ എന്ന് നമുക്ക് വിശേഷിപ്പിക്കാം. അങ്ങനെ ദൈവത്താൽ അയക്കപ്പെട്ടവനായി അപ്പോസ്തലനായി വന്ന് തന്നെ ഏൽപ്പിച്ച ശുശ്രൂഷ വിശ്വസ്തതയോടെ നിർവഹിച്ചു, വിജയകരമായി നിർവഹിച്ചു. അതാണ് മോശയിൽ നാം കാണുന്നത്. എന്നാൽ തുടർന്ന് മോശയിലൂടെ വിടുതൽ പ്രാപിച്ച ജനത്തിൻ്റെ ആത്മീക പരിപാലന ശുശ്രൂഷ പുരോഹിതൻ എന്നുള്ള നിലയിൽ ചെയ്യുവാൻ മോശയല്ല ദൈവം ഏൽപ്പിച്ചത്, അത് അഹരോനെയാണ്. മോശയുടെ സഹോദരനായ അഹരോനെയാണ്. നമുക്കറിയാം, യഹൂദ ചരിത്രത്തിൽ രേഖപ്പെടുത്തി നമുക്ക് നൽകപ്പെട്ടിട്ടുള്ള ആ രേഖകളുടെ അടിസ്ഥാനത്തിൽ ആദ്യത്തെ പുരോഹിതൻ, ആദ്യത്തെ മഹാപുരോഹിതനാണ് അഹരോൻ. അത് മോശയുടെ സഹോദരനാണ്. അപ്പോൾ മോശയെ ഒരു പ്രത്യേക ദൗത്യത്തിന് വേണ്ടി ദൈവം അയച്ചു. തുടർന്ന് പൗരോഹിത്യ ശുശ്രൂഷ മോശയല്ല ഏൽപ്പിച്ചത്, അത് അഹരോനെയാണ്. രണ്ടും കൂടെ മോശയിൽ അല്ല ഏൽപ്പിക്കപ്പെട്ടത്. എന്നാൽ യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയുമ്പോൾ അവൻ മോശയേക്കാൾ വലിയവനാണ്. അവൻ ഒരു വലിയ ദൗത്യത്തിനായിട്ട് വന്നു, അത് നിർവഹിച്ചു. ദൈവ അയച്ച പുരുഷനാണ്, മനുഷ്യൻ്റെ രക്ഷയ്ക്കായി ദൈവത്താൽ അയക്കപ്പെട്ടവനാണ്. ദൈവത്താൽ അയക്കപ്പെട്ടു വന്ന അപ്പോസ്തലൻ എന്ന് ആ പേരിൻ്റെ അർത്ഥത്തിൽ നമുക്ക് വിശേഷിപ്പിക്കാം യേശു ക്രിസ്തുവിനെ. എന്നാൽ കേവലം ആ അപ്പോസ്തലൻ മാത്രമല്ല, ഇവിടെ 1 വാക്യത്തിൽ വായിക്കുന്നത്, നാം സ്വീകരിച്ചു പറയുന്ന അപ്പോസ്തലനും മഹാപുരോഹിതനുമായ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുവീൻ എന്നാണ്. അപ്പോൾ യേശു ക്രിസ്തു അപ്പോസ്തലനും മഹാപുരോഹിതനുമാണ്. ഈ രണ്ട് പദവികളും മോശയിലില്ല, യേശു ക്രിസ്തുവിലുണ്ട്. ആ അർത്ഥത്തിൽ യേശു ക്രിസ്തു മോശയേക്കാൾ വലിയവനാണ്. നമുക്കറിയാം, യേശു ക്രിസ്തുവിൻ്റെ മഹാപൗരോഹിത്യം കേവലം പാപപരിഹാരം വരുത്തി, ആ പൗരോഹിത്യ ശുശ്രൂഷ നിർവഹിച്ചു, അവിടം കൊണ്ട് അവസാനിച്ചില്ല. ഇന്നും പിതാവിൻ്റെ വലത്തുഭാഗത്തിരുന്നു കൊണ്ട് നമുക്ക് വേണ്ടി മധ്യസ്ഥ ശുശ്രൂഷ ചെയ്യുകയാണ്. മഹാപുരോഹിതൻ എന്നുള്ള നിലയിൽ മധ്യസ്ഥ ശുശ്രൂഷ ചെയ്യുകയാണ്. തന്നിൽ വിശ്വസിച്ച് രക്ഷിക്കപ്പെട്ട സകല ദൈവമക്കളുടെയും കൂട്ടത്തെ പുരോഹിത വർഗമെന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട്. 1 പത്രോസ് 2 അധ്യായത്തിൻ്റെ ആദ്യത്തെ വാക്യങ്ങളിൽ പുരോഹിത വർഗം എന്ന ദൈവസഭയെ വിശേഷിപ്പിച്ചു
പ്രകാശിപ്പിച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ആ പുരോഹിത വർഗത്തിന്റെ ഏക മഹാപുരോഹിതനാണ്, ശ്രേഷ്ഠ മഹാപുരോഹിതനാണ് കർത്താവായ യേശു ക്രിസ്തു. എബ്രായ ലേഖനത്തിൽ യേശു ക്രിസ്തുവിന്റെ പൗരോഹിത്യം വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട്. യേശു ക്രിസ്തുവിന്റെ മഹാപൗരോഹിത്യത്തെയും എടുത്തു പറയുന്ന നിരവധി വാക്കുകൾ, നിരവധി വാക്യങ്ങൾ എബ്രായ ലേഖനത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയും. ഇന്നും നമ്മെ പരിപാലിച്ചുകൊണ്ടിരിക്കുന്ന, നമുക്ക് വേണ്ടി മധ്യസ്ഥ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്ന മഹാപുരോഹിതനാണ് കർത്താവായ യേശു ക്രിസ്തു. പറയട്ടെ, മോശയേക്കാൾ വലിയവനാണ്, ഇവൻ അപ്പോസ്തലനും മഹാപുരോഹിതനുമാണ്, അങ്ങനെയാണ് യേശു ക്രിസ്തുവിനെ വിശേഷിപ്പിച്ചിട്ടുള്ളത്. നാലാമത്തെ വ്യത്യാസം, മോശയിലൂടെയുള്ള വിടുതല് മിസ്രയീമിൽ നിന്നുള്ള വിടുതലായിരുന്നു. അത് ലൗകികമായ, ഭൗമികമായ ഒരു വിടുതലായിരുന്നു. അത് മാത്രമല്ല, അത് താൽക്കാലികവുമായിരുന്നു. ആ വിടുതൽ പ്രാപിച്ച ശേഷവും ഇസ്രായേൽ മക്കൾ പ്രവാസത്തിലേക്ക് പോയിട്ടുണ്ട്, വീണ്ടും അടിമത്വത്തിലേക്ക് പോയിട്ടുണ്ട്. എന്നാൽ യേശു ക്രിസ്തുവിലൂടെയുള്ള വിടുതലോ, അത് ലൗകികമായ ഒരു വിടുതലല്ല, ആത്മീകമായ വിടുതലാണ്, പാപമോചനമാണ്, പാപത്തിൽ നിന്നുള്ള വിടുതലാണ്. അത് എത്ര നാളത്തേക്കുള്ളതാ? ക്രിസ്തുവിലൂടെ പാപമോചനം പ്രാപിച്ചവർക്കുള്ള വിടുതൽ. അത് താൽക്കാലികമല്ല, അത് എന്നേക്കുമുള്ള വിടുതലാണ്. ആ അർത്ഥത്തിൽ എന്തുകൊണ്ടും മോശയേക്കാൾ വലിയവനാണ് കർത്താവായ യേശു ക്രിസ്തു. ഞാൻ അവസാനം പറയാൻ ആശയം ഒന്നുകൂടെ പറയട്ടെ, യേശു ക്രിസ്തുവിലൂടെ ലഭിച്ച വിടുതൽ എന്ന് പറയുന്നത് നിത്യമായ വിടുതലാണ്, അത് പാപമോചനമാണ്. ഇന്നും ലോകത്തിൽ പാപത്തിൽ നിന്ന് മനുഷ്യവർഗത്തെ മോചിപ്പിക്കുവാൻ അധികാരമുള്ളവൻ യേശു ക്രിസ്തു മാത്രമാണ്. യേശു ക്രിസ്തു മാത്രമാണ് പാപത്തിൻ്റെ പരിഹാരം കാൽവറിയിലെ ക്രൂശിലെ മരണത്തിലൂടെ വരുത്തിയത്. എൻ്റെയും നിങ്ങളുടെയും പാപത്തിൻ്റെ പരിഹാരം, ആ പാപത്തിൻ്റെ ശിക്ഷ മുഴുവൻ തൻ്റെ ശരീരത്തിൽ ഏറ്റുകൊണ്ട് കാൽവറിയിലെ പ്രായച്ചിത്ത മരണത്തിലൂടെ നിർവഹിച്ച് മരിച്ച് അടക്കപ്പെട്ടവനെങ്കിലും ഉയർത്തെഴുന്നേറ്റ് ഇന്നും തന്നിൽ വിശ്വസിക്കുന്നവരെ ദൈവത്തിങ്കിലേക്ക് അടുപ്പിക്കുവാൻ കഴിയുന്ന ശ്രേഷ്ഠ മഹാപുരോഹിതനായി ജീവിക്കുന്നു. അവനെത്ര വലിയവൻ, അവനെത്ര ശ്രേഷ്ഠൻ. നാല് താരതമ്യ പഠനങ്ങൾ, നാല് നിലയിലുള്ള ആശയങ്ങളിലൂടെയാണ് യേശു ക്രിസ്തു മോശയേക്കാൾ വലിയവനെന്ന് തെളിയിച്ചിട്ടുള്ളത്. മോശ ദൈവഭവനത്തിലെ അംഗം, ക്രിസ്തുവോ താൻ ശുശ്രൂഷിക്കുന്ന ഭവനത്തെ ചമച്ചവൻ. മോശ കേവലം ഒരു ഭൃത്യൻ, ക്രിസ്തുവോ ആ ഭവനത്തിൻ്റെ അധികാരി. മോശ കേവലം ഒരു അപ്പോസ്തലൻ, യേശു ക്രിസ്തുവോ അപ്പോസ്തലനും മഹാപുരോഹിതനും. മോശയിലൂടെയുള്ള വിടുതൽ താൽക്കാലികവും ഭൗമികവുമാണ്. യേശു ക്രിസ്തുവിലൂടെയുള്ള വിടുതൽ ആത്മീകമാണ്, പാപമോചനമാണ്, അതെന്നേക്കുമുള്ളതാണ്. ഈ ഉന്നതനായ ശ്രേഷ്ഠനായ ക്രിസ്തുവിനെ മുറുകെ പിടിച്ചുകൊണ്ട് അവനിൽ ആശ്രയിച്ച് നമുക്ക് മുൻപോട്ട് പോകാം. സ്വർഗസ്ഥലെ ദൈവം അതിന് നമ്മെ സഹായിക്കുമാറാകട്ടെ.